സ്വഹാബി മാരിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം അവരുടെ മഖാമ കിടക്കുന്നത് ത്വായിഫിലാണ് മസ്ജിദ് ഇബ്നു അബ്ബാസ് എന്ന മസ്ജിദ് ഉണ്ട് വിശാലമായ വലിയൊരു മസ്ജിദ് അതിന്റെ അരികത്ത് ഷുഹദാക്കളുടെ മഖാമുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരുപാട് വർഷങ്ങൾ ദർസ് നടത്തിയത് മക്കയിലെ പള്ളിയിലാണ് മസ്ജിദുൽ ഹറാമിലാണ് മസ്ജിദുൽ ഹറാമിലെ 30-ലേറെ വർഷത്തെ മുദരിസാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് ഇങ്ങനെ ദർസ് നടത്താൻ വരുന്ന വഴിയിലാണ് ആരോ വിളിച്ചു പറയുന്നത് ഒരാൾ ഓടി വന്ന് പറഞ്ഞു ഇബ്നു അബ്ബാസ് ഇബ്നു അമ്മി റസൂലില്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അമ്മിൻ്റെ പുത്രനായവരെ ഹബീബായ നബിയുടെ പിതൃ സഹോദര പുത്ര സയ്യിദായവരെ തങ്ങളെ നിങ്ങളുടെ മകൻ അല്ലാഹു കൊണ്ടുപോയിരിക്കുന്നു നിങ്ങളുടെ മകൻ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വാഹനത്തിലാണ് കഴുതപ്പുറത്തോ മഹാൻ സഞ്ചരിക്കുകയാണ് വഴിയിൽ നിന്ന് വാഹനപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങുന്നു നമ്മളൊരു വാർത്ത കേൾക്കുമ്പോൾ ബോധം കെട്ടി വീഴൂലേ വിഷമിച്ചു പോവില്ലേ എത്ര വേദനയോടുകൂടെയാണ് നമ്മൾ പറയുക ചില ആളുകളോട് മക്കൾ മരിച്ചു എന്ന് പറയുന്നതിന് പകരം മകൻ സീരിയസ് ആണ് കേട്ടോ അല്ലെങ്കിൽ വലിയ പ്രയാസത്തിലാണെന്ന് ഉടനെ വരണം പെട്ടെന്ന് വരണം എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോൾ വിഷമിക്കാനൊന്നും ഇല്ല എന്തുകൊണ്ട് മരിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളത് സ്വീകരിക്കുന്നത് എന്നറിയില്ലല്ലോ എന്നാലത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ അനിവാര്യമായൊരു ഘട്ടം മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ അതിൽ വ്യത്യാസമില്ല മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവനും വേണ്ടപ്പെട്ടവർ മരിച്ചു പോകും പിന്നെ അവർ തന്നെയും മരിച്ചു പോകും നമുക്ക് വേണ്ടപ്പെട്ടവരാ അപ്പം മരിക്കുക ഇനി നമ്മളാ മരിക്കുന്നത് രണ്ടും അനുഭവിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് മോൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോ വാഹനപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി രണ്ട് റക്അത്ത് മഹാൻ അവർ നിസ്കരിച്ചു അത് മഹാൻ തുടങ്ങിയൊരു സുന്നത്താണ് ഒരു മുസീബത്ത് വരുന്ന സമയത്ത് രണ്ട് റക്അത്ത് സുന്നത്ത് മാ ഫഅലഹ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു നബി തങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു മറുപടി ഇത് തന്നെയാണ് ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മുസീബത്ത് വരുമ്പോൾ രണ്ട് റക്അത്ത് സുന്നത്ത് ഉണ്ടോ ഹദീസിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല പക്ഷേ സന്നഹ സ്വഹാബിയുൻ എന്തുകൊണ്ട് മാലം യരിദ് ബിഹി നസ്സുൻ അതിനെ നഹി ചെയ്യുന്ന പാടില്ല എന്ന് പറയുന്ന ഒരു നിരോധനം ഷറയിലില്ല അതിന് കുഴപ്പമില്ല എന്നാണ് പാടില്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല പക്ഷേ ഷറഇ നമുക്ക് ഓപ്പൺ ചെയ്തു തന്ന ഇബാദത്തിൻ്റെ ഹബ്ബിൻ്റെ മേഖലകളൊക്കെ അങ്ങനെയാണ് അതിനൊന്നും സങ്കുചിതമാക്കേണ്ട കാര്യമില്ല എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വല്ലാ റകഅതൈൻ രണ്ട് റക്അത്ത് നിസ്കരിച്ചവിടെ ثم رفع رأسه إلى السماء മക്കയിലേക്ക് എത്തുന്ന വഴിയാണ് മക്കയുടെയും ത്വായിഫിൻ്റെയും ഇടയിൽ ആകാശത്തേക്ക് കൈയുർത്തുകയാണ് എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നിനക്ക് സ്തുതി വഇന്നാ ലില്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ നിനക്കുള്ളവനാണ് عوره سترها الله ومؤنه كفاها الله واجر ساقه الله അല്ലാഹുവേ നീ കൊണ്ടുപോയ എൻ്റെ ഒരു മറയാണത് അല്ലാഹുവേ ഞാൻ ചെലവ് കൊടുക്കേണ്ടിയിരുന്ന എൻ്റെ കുഞ്ഞാണത് ആ കുഞ്ഞിൻ്റെ ചെലവ് നീ ഏറ്റെടുത്തല്ലേ ആ ഒരു കുഞ്ഞിൻ്റെ മരണത്തിൽ സങ്കടപ്പെടുമ്പോൾ സഹിക്കുമ്പോൾ ക്ഷമിക്കുമ്പോൾ അതിന് പകരം എനിക്ക് കൂലി നൽകുന്നവനെ അല്ലാഹ് എന്ന് ദുആ ചെയ്ത് ഇനി ത്വായിഫിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല അവിടെ മറവ് ചെയ്ത് കാണും മഹാനവറുകൾ എന്നിട്ട് മക്കയിലേക്ക് നടക്കുകയാണ് യാത്ര തുടരുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വല്ലാഹു യഫ്അലു മാ യശാ വല്ലാഹു യഫ്അലു മാ യശാ അല്ലാഹു ഉദ്ദേശിക്കുന്നതെല്ലാം ചെയ്യുന്നവനാണ് അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും അല്ലാഹുവിന്റെ ഖളാഇലേക്ക് വിടേണമേ ഖദ്ദറല്ലാഹു വമാ ഷാ ഫഅൽ അല്ലാഹു തീരുമാനിച്ചു അവൻ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലാഹു ചെയ്തു അങ്ങനെ മുഅ്മിൻ പറയാൻ പാടുള്ളൂ